നമസ്കാരം. കമ്മ്യൂണിസ്റ്റുകളെ ഞെരിച്ചുടച്ച ഫിലിപ്പീൻസ് മുൻ പ്രസിഡന്റാണ് റമോൺ മാർക്സെ. ആ മാർക്സിസ്റ്റ് വിരുദ്ധന്റെ പേരിലുള്ള പുരസ്കാരം ടീച്ചറെ തേടി എത്തിയെന്നു സഖാക്കൾക്ക് ആദ്യം വിശ്വസിക്കാനായില്ല. മൂലക്കിരുത്തിയിട്ടും ടീച്ചർ കാട്ടിക്കൂട്ടുന്ന മെനക്കേടുകൾ യെച്ചൂരിയെ വിവരമറിയിച്ചു. രാജ്യത്തിന് നെടുകയും കുറുകയും പാർട്ടി കെട്ടിപ്പടുക്കുന്ന തിരക്കുകൾ മാറ്റിവെച്ച് കാര്യങ്ങൾ അപഗ്രഥിച്ച അദ്ദേഹം ടീച്ചറെ വിളിച്ചു. നട്ടുച്ചയ്ക്ക് പൊടുന്നനെ മഴ പെയ്യുന്നത് പോലെയായി ടീച്ചറുടെ മുഖം. മാർക്സെ പുരസ്കാരം മതിലിന് വെളിയിലും ടീച്ചർ വീടിന്റെ കോലായിലും നിന്ന് പരസ്പരം ഒന്നേ നോക്കിയിരുന്നുള്ളൂ. ഈറനടിഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് പുരസ്കാരം മടങ്ങിപ്പോയി. നിപ്പയ്ക്കും കോവിഡിനും മുന്നിൽ കരുത്തോടെ പിടിച്ചു നിന്ന ടീച്ചർ വിതുമ്പിയോ? തകർപ്പൻ ഭൂരിപക്ഷത്തോടെ തുടർവിജയം ലഭിച്ചപ്പോൾ ടീച്ചറിൽ വരുംകാല മുഖ്യമന്ത്രിയെ വരെ ചിലർ കണ്ടതാണ്. ഒടുവിൽ മന്ത്രിസ്ഥാനം പോലും തിരിച്ചെടുത്ത് തേച്ചൊട്ടിച്ചു. അന്ന് തുടങ്ങിയ വിതുമ്പൽ ഇനിയും തീർന്നിട്ടില്ല. പിന്നെയല്ലേ മാർക്സെ നഷ്ടം? ഗോവിന്ദൻ മാഷിന് ഉറപ്പുണ്ട് പാർട്ടിയുടേത് ഉചിതമായ ഇടപെടൽ തന്നെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ മാർക്സെ ടീച്ചർ സ്വീകരിച്ച് ഷോക്കേസിൽ വെച്ചിരുന്നെങ്കിലോ? ലോക കമ്മ്യൂണിസത്തോട് കേരള കമ്മ്യൂണിസം ചെയ്ത കൊടും ക്രൂരതയായി അതെങ്ങനെ ചരിത്രത്തിൽ മലർന്നു കിടന്ന് തുപ്പില്ലായിരുന്നു? ഫിലിപ്പീൻസിൽ 1950കളിൽ കമ്മ്യൂണിസ്റ്റുകൾ ഭരണം ഏതാണ്ട് ഉറപ്പിച്ചതല്ലേ? ജനാധിപത്യവും മണ്ണാങ്കട്ടയും ഒന്നുമില്ല, അട്ടിമറി തന്നെ. മാർക്സെയും സംഘവും ചെമ്പടയെ സന്മൂലം കശാപ്പു ചെയ്തതല്ലേ? അതിനെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം രാജ്യസ്നേഹിയായിരുന്നുവെന്നാണ് മാർക്സെ അനുകൂലികൾ പറയുന്നത്. ഇവരോടൊക്കെ എന്ത് പറയാൻ? മാർക്സെ പുരസ്കാരത്തെ അടിച്ചോടിച്ചതോടെ ലോക കമ്മ്യൂണിസത്തിന് മുന്നിൽ CPM തെളിഞ്ഞു നിൽക്കുകയാണിപ്പോൾ. അപ്പോഴുണ്ടൊരു ചോദ്യം. നിപ്പയെ വിരട്ടിയ വകയിൽ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദരമായി മുഖ്യനും ടീച്ചർക്കും ഓരോ പിഞ്ഞാണം സ്വീകരിച്ചതോ? അത് ശരിയാണല്ലോ. അങ്ങ് അമേരിക്കയിൽ പോയില്ലായിരുന്നോ സമ്മാനം വാങ്ങൽ? 1957 വരെ മാത്രം ഏതാണ്ട് $300 ദശലക്ഷം അമേരിക്ക വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഭൂമണ്ഡലത്തിൽ നിന്ന് കമ്മ്യൂണിസത്തെ പുകച്ചു ചാടിക്കാൻ. നമ്പൂതിരിപ്പാടിന് സർക്കാരിനെ അട്ടിമറിക്കാനും അവർ പണം എറിഞ്ഞതെന്നല്ലേ സംസാരം? അന്നേരം ഒരു മറു ചോദ്യം. 8 മാവോയിസ്റ്റുകളെ തട്ടിയവരല്ലേ കേരളത്തിലെ ആഭ്യന്തരന്മാർ? അതിന്റെ മന്ത്രി പുരസ്കാരങ്ങളോടോ? ഇതൊക്കെ കണ്ടപ്പോൾ കവി സച്ചിദാനന്ദനിലെ പ്രതികരണ വിദ്വാന് ഇരിക്കപ്പുറത്തി ഉണ്ടായില്ല. ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഫിറ്റ് ചെയ്തു. വെടിമരുന്ന് കണ്ടുപിടിച്ച നോവലിന്റെ പേരിലുള്ള സമ്മാനം ടാഗോർ വാങ്ങരുതായിരുന്നു. ആ നേരം ഏതോ സഖാവ് സാഹിത്യ അക്കാദമി ആസ്ഥാനത്തിലേക്ക് വിളിച്ചതുപോലെ കവിക്കൊരു തോന്നൽ. പ്രസിഡന്റ് സജി സാറിന് സുഖം തന്നെയല്ലയോ? എന്തിനേയും ധീരമായി നേരിട്ട ചരിത്രമേ കവിക്കുള്ളൂ. അതിനാൽ പോസ്റ്റ് വലിച്ചിളക്കി അക്കാദമിയുടെ വടക്കേ പുറത്തെറിഞ്ഞു. പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് 2020 കവിയുടെ പ്രസംഗത്തിലെ ആ വരികൾ ഓർക്കാതിരിക്കുന്നത് എങ്ങനെ? നല്ല എഴുത്തുകാർ ഒരിക്കലും അധികാരവാഴ്ചയുടെ സ്തുതിപാഠങ്ങളാകരുത്. ധാർമ്മിക അപജയങ്ങളെ ചോദ്യം ചെയ്യുന്നവരാകും എക്കാലത്തും നല്ല എഴുത്തുകാർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.